നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നിട്ട് നമ്മുടെ വിഷയം ഇപ്പൊ നമുക്ക് കർത്തവാ് കഴിഞ്ഞ് കർക്കടത്തിലെ കർത്തവാവ് കഴിഞ്ഞ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇപ്പൊ ഈ വിദേശത്തൊക്കെ ധാരാളം ഉള്ളവർക്കും ഒക്കെ നമുക്ക് ഈ വാവലി ഇടാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട് അതായത് നമ്മുടെ അറിവ് പറഞ്ഞ ഗുരുക്കന്മാര് നമ്മൾ ദേശഗുരു ഗുരുക്കന്മാരുണ്ട് ദേശാന്തര ഗുരുക്കന്മാരുണ്ട് കാരണവന്മാരുണ്ട് നമ്മളെ സുഹൃത്തുക്കളുണ്ട് നമ്മളുമായിട്ട് നമ്മളെ ആശ്രയിച്ചു തന്നോ നമ്മളെ ആശ്രയിച്ചു നിന്നുമായിട്ടൊക്കെയുള്ള വ്യക്തികളുണ്ട് നമ്മുടെ ഭൂമി വാങ്ങിച്ചു വേണം ഭൂമിയിൽ പിതൃക്കളുണ്ടാവും ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെയും പിതൃക്കളെയും മരിച്ചു പോയവർക്കെല്ലാം ഒരുപോലെ ആഹാരം കൊടുക്കുന്ന വർഷത്തിലൊരിക്കൽ അതിബൃഹത്തായിട്ടുള്ളൊരു ചടങ്ങാണ് കർക്കിടക വാവുബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാവുബലി അതായത് ശ്രദ്ധയോടെ ചെയ്യേണ്ട കർമ്മമാണ് ശ്രാദ്ധം അതുപോലെ ചെയ്യുന്ന ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആ വാവ് വലിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വലിയ പിതൃദോഷമായാലും ശമനം ഉണ്ടാവും എന്നാണ് മാറില്ല അത് പിതൃക്കളെ ഇരുത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ ആ ഇരുത്താത്ത പിതൃക്കൾക്കൊക്കെ നമുക്ക് ഇട്ട് മൂന്ന് വർഷമായവർ കിട്ടിക്കോണെന്ന് നിർബന്ധം ഇല്ല പിതൃക്കളെ ഇരുത്തിയ ശേഷം നമുക്ക് ഈ വാവ് ബലി സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിതൃപ്രീതി ഉണ്ടാവും പിതൃപ്രീതി ഉണ്ടായോ വന്നു ചേരാത്ത ഭാഗ്യങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് പറയപ്പെടുക അപ്പം നമുക്ക് ഈ പറഞ്ഞ വിദേശത്തൊക്കെ ഉള്ളവർക്ക് ബലി ഇടാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം അങ്ങനെയുള്ളൊരു തിരഹോം പിതൃപൂജ അങ്ങനെയൊക്കെയുള്ള ക്രിയകൾ അത് പിതൃകം സങ്കല്പിച്ചിട്ടും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പൽപ്പായസം തുളസിമാല നെയ്വിളക്ക് മുതലായ ഒഴിവാക്കുകൾ പിതൃ കിട്ടണം സങ്കല്പിച്ച് നടത്തിയാലും അതൊരു ഇതാണ് മഹാ മഹാവിഷ്ണുവിന് മാത്രമല്ല ശിവക്ഷേത്രം സമർപ്പിച്ചാലും നല്ലതാണ് അതുപോലെ പരബ്രഹ്മൂർത്തി ക്ഷേത്രത്തെ പിതൃക്കൾക്ക് സങ്കല്പിച്ച് അന്നദാനം കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഇതൊക്കെ തൽക്കാല പരിഹാരികളാണ് പിന്നെ നമുക്ക് ഈ വാവുബലി മറന്നു പോവുകയോ വാവുബലി സമയത്ത് പുല വാലാഴ്മ അതുപോലെ വീട്ടിലെ അശുദ്ധിയൊക്കെ സംഭവിച്ചവർക്ക് ബലിയിടാൻ പറ്റാത്തവരുണ്ട് അങ്ങനെയുള്ളവർ ചിങ്ങമാസത്തിലെ ഇപ്പോൾ അടുത്ത വർഷം വരുവാണെന്ന് കണക്ക് കൂട്ടേണ്ട ചിങ്ങത്തിലെ വാവിന് ഒരു ബലി പ്രായശ്ചിത്ത ബലി സഹിതമായിട്ട് ഒരു ബലി ആദ്യം പ്രായശ്ചിത്ത ബലി സങ്കല്പിച്ചിടുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായി എത്ര പേർക്കാണോ പിണ്ണം വെക്കുക അത്രയും പേർക്ക് നമുക്ക് പിണ്ണം വെച്ച് ബലിയിട്ട് അവരെ കൈകൊട്ടി കൊട്ടി കാക്കയെ വിളിച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ജലത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പിന്നെ നമുക്ക് നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എള് ശകലം നെയ്യ് ശകലം തൈര് ശകലം പാൽ ശകലം ശുദ്ധമായ ചന്ദനം അതുപോലെ തന്നെ നമുക്ക് ഉണക്കി വറ്റിച്ച ശകലം ശകലം തുളസിപ്പൂവ് ശകലം ചെറുമുള അല്ലെങ്കിൽ ചെറുവിള എന്ന് പറയും ചെറുവിള വെച്ച് ഉദയ സൂര്യനെ കണക്കാക്കിയിട്ട് നമുക്ക് ആദ്യം നമുക്ക് വീട്ടിലെ കുളം കൊണ്ട് മുൻകുളിക്കാം ഇല്ല ആറുണ്ടായാലും മുൻകുളിക്കാം ഇല്ല വീട്ടിലായാലും നമുക്ക് ഷവറാകുമ്പോൾ നമ്മുടെ ദേഹം മൊത്തം നനിക്കാം ഷവർ കുളിച്ചാലും മതി ശുദ്ധമായിട്ട് നമുക്ക് വസ്ത്രം കൊടുത്ത് വന്ന് നമുക്ക് വലത്തേ മുട്ടുകുത്തി ഇരുന്ന് നമുക്ക് ആദ്യം ഒരു വാട്ടിയ തൂശനില വെക്കുക തൂശനിലയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കറുകപ്പുല്ല് വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ ദർഭമുണ്ടെങ്കിൽ ദർഭം വയ്ക്കാം വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞത് ദ്രവ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് മൂന്നുരുളയാക്കിയിട്ട് നമുക്ക് നമ്മുടെ വഴിക്കോ അത് ബന്ധം എടുത്തു ബന്ധം കൊടുത്തു നിന്നോ ഉള്ള വിഷയങ്ങൾ നമ്മൾ സ്നേഹിച്ചവരോ നമ്മൾ സ്നേഹിച്ച നമ്മളെ സ്നേഹിച്ചവരോ ഉള്ള വ്യക്തികളിൽ നിന്ന് ഗുരുക്കന്മാർ കാരണവന്മാർ ദേശഗുരുക്കന്മാർ ദേശാന്തര ഗുരുക്കന്മാർ അമ്മ വഴിക്കോ അച്ഛൻ വഴിക്കോ ഭാര്യ വഴിക്കോ ഒക്കെയുള്ള ഗുരുക്കന്മാർ ഈ ഭൂമി മരണപ്പെട്ടു പോയ ഗുരുക്കന്മാർ ഇവരെല്ലാം സങ്കല്പിച്ച് മൂന്ന് പ്രാവശ്യം ഉരുട്ടി ഈ പറഞ്ഞ ദ്രവ്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരെണ്ണം കിഴക്ക് ഒരെണ്ണം നടുക്ക് ഒരെണ്ണം പടിഞ്ഞാറ് അങ്ങനെ മൂന്ന് ഉരുള വെച്ച് പിന്നെ മുണ്ടയ്ക്ക് കോടി നൂലുണ്ട് കോടി നൂലും ഇട്ട് അതിന് ശേഷം നമുക്ക് ഒരു കിണ്ടി വെള്ളം കൂടെ കൊടുത്ത് നമുക്ക് കൈ കൊട്ടി പ്രാർത്ഥിക്കാം ഇത് നമുക്ക് കാക്ക എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിതൃക്കൾ പ്രീതിപ്പെട്ടതായിട്ടും ഈ കാക്കകൾ വരുന്നില്ല എങ്കിൽ ഇത് മത്സ്യങ്ങളൊക്കെ സമർപ്പിച്ചാലും പിതൃപ്രീതിയായിട്ടൊക്കെ നമുക്ക് പറയാം പിതൃക്കൾ ശുഭതരായിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങൾ അനുഭവയോഗവും ഇല്ലായ്മ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം പിതൃക്കളെ കഴിവതും പ്രീതിപ്പെടുത്തിക്കൊണ്ടും മുന്നോട്ട് പോവാം ഈ പറഞ്ഞ ദ്രവ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്കൊരു തുളസിപ്പൂവ് അല്ലെങ്കിൽ ശകലം അക്ഷരം കൂടെ ആഡ് അക്ഷരം വെച്ചാൽ എല്ലാവർക്കും അറിയാം ഉണക്കേരി നെല്ലും ചേർത്ത് അക്ഷരം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ കർമ്മം വൃത്തിയായിട്ട് ചെയ്യാവുന്നതാണ് അതിലൂടെ നമുക്ക് പിതൃപ്രീതി നേടാം ഇപ്പം നമുക്ക് ഈ അരി ഉണക്കരി വറ്റിക്കാൻ അറിയില്ല ഉണക്കയരി പറ്റി ശരിയാകത്തില്ല എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള ഈ ഉണക്കരി തന്നെ നമുക്ക് ഈ വെള്ളച്ചോറം നമുക്ക് കൂരുട്ടി വെച്ചും ഈ കർമ്മം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് എതിർപ്രീതി വരുത്തി മുന്നോട്ട് പോവാം സംശയങ്ങളുള്ളത് ചോദിക്കാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം